ശ്രീലങ്കയിൽ ഈ സുഗന്ധി എഴുതുന്നതിന് വേണ്ടി നടത്തിയ യാത്രകളിൽ വളരെ നമ്മളെ ടച്ച് ചെയ്യുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് സിഗിരിയ എന്ന സ്ഥലത്ത് പോയതാണ്. ഈ സിഗിരിയയിൽ ഞാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്നുള്ള നോവൽ ഒരിക്കലും ഇപ്പോഴത്തെ രൂപത്തിലായിരിക്കില്ല. അവിടെ പോകുന്നത് വരെ എൻ്റെ മനസ്സിൽ മറ്റൊരു കഥയായിരുന്നു. അതിൽ വലിയൊരു മാറ്റം ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നു. നമ്മൾ ദാബുല്ലയിൽ പോയി സിഗിരിയയുടെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് ചുറ്റും നോക്കുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ചയുണ്ട്. 800 അടി ഉയരത്തിലാണ്. ആ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് നമ്മൾ ചുമർ ചിത്രങ്ങൾ കാണുന്നുണ്ട്. ആ ചുമർ ചിത്രം സുഗന്ധിയുടെ കവറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്ന് ചുറ്റും കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നിയ ചില സാധ്യതകളിൽ നിന്നാണ് പഴയ കാലത്തെ ദേവനായകിയുടെ കഥ ഇന്നത്തെ ഇപ്പോൾ നോവലിലുള്ള രൂപത്തിലേക്ക് വരുന്നത്. അതിന് മറ്റൊരു കണക്ഷൻ, ഈ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം മഹീന്ദ രാജപക്ഷെ കൊളംബിൽ ധാരാളം കാസിനോകൾ തുടങ്ങുന്നൊരു കാലമാണ്. യുദ്ധത്തിലൂടെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിപ്പോയ രാജ്യത്തെ അതിൽ നിന്ന് കരകയറ്റാനുള്ള പല വഴികളിലും ഒന്നായിട്ട് ഗാംബ്ലിംഗ് അനുവദിക്കുന്നതും അദ്ദേഹം സ്വീകരിക്കുന്നു. സിംഹള സന്യാസിമാരിൽ നിന്നൊക്കെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്, സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സുഗന്ധിയുടെ അവസാന ഭാഗത്ത് പറയുന്ന ചോകം ഉച്ചകോടി യുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകളിൽ, ഒരു ബിസിനസ് സെഷനിൽ പ്രധാനമായി സംസാരിക്കുന്നത് തന്നെ ഇത്തരം ഒരു കാസിനോ ഗ്രൂപ്പിൻ്റെ തലവനാണ്. ഇത്തരം കാസിനോ സംസ്കാരവും പഴയ കാലത്തെ ചൂതാട്ടത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു സാധ്യത ഈ സിഗിരിയയുടെ മുകളിൽ നിൽക്കുന്ന സമയത്തിൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. ഇപ്പോൾ ശ്രീലങ്കയുടെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് അത്ഭുതം തോന്നുന്ന കാഴ്ചകൾ തന്നെയാണ്. കൊളംബിലാണെങ്കിലോ ഗളിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ജാഫ്നയിൽ പോകുമ്പോഴോ, നമ്മുടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് അരശിയിലെപ്പറ്റി പേശ വേണ്ട, സിനിമയെപ്പറ്റി പേശലാം. ശ്രീലങ്കൻ യാത്രകൾ നമ്മളെ ആ പ്രദേശത്തോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ വസ്ത്രധാരണം, അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം, ഇതൊക്കെ അറിയാൻ നോവലിൽ കൂടുതൽ സൂക്ഷ്മമായിട്ട് അവ ഉൾപ്പെടുത്തുന്നതിന് ഒക്കെ സഹായിച്ചിട്ടുണ്ട്. തീവണ്ടി യാത്രകൾ ശ്രീലങ്കയിൽ കൂടെയുള്ള, ഞാൻ ജാഫ്നയിലേക്ക് തീവണ്ടിയിലുള്ള യാത്ര എനിക്ക് സാധിച്ചിട്ടില്ല. അത് ആ ലൈൻ പൂർത്തിയായതിന് ശേഷം യാൾ ദേവി എക്സ്പ്രസ്സിൽ ഒരിക്കൽ പോകണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല, അത് സാധിച്ചിട്ടില്ല. അത് LTTക്കാരുടെ കാലത്ത് തകർത്ത് കളഞ്ഞാണ് ലൈൻ. പക്ഷേ അപ്പുറത്തേക്ക് തെക്കോട്ട് ശ്രീലങ്കയിൽ തീവണ്ടികളിൽ പോകാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ശ്രീലങ്കൻ റെയിൽവേ ഇപ്പോഴും വളരെ പുറകിലാണ് നിൽക്കുന്നത്. പുതിയ ടെക്നോളജി ഒരു തരത്തിലും കടന്നു വന്നിട്ടില്ല. വളരെ അപൂർവമായി ചില വണ്ടികൾ മാത്രം പുതിയ ബോഗികളൊക്കെ ഉപയോഗിച്ച് ഓടിക്കുന്നുണ്ട്. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും തീവണ്ടികളിൽ കയറുമ്പോഴുമൊക്കെ ഇന്ത്യ രാജ്യത്തിനേക്കാൾ ഒരുപാട് പുറകിൽ ഉള്ള പോലെ. ചിലപ്പോൾ ആ കൊച്ചു ദ്വീപ് രാജ്യത്തിൽ റെയിൽവേക്ക് അത്രയും സാധ്യതയുള്ളൂ എന്നതുകൊണ്ടുമാണ്. വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന വ്യക്തികളാണ് സിംഹളരായാലും തമിഴരായാലും ഒക്കെ. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം ഏറ്റവും അവസാനത്തെ യാത്രയിലാണ്. ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ ലഭിച്ച ചില പ്രതികരണങ്ങളൊന്നും അത്ര ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. ഒരു ചെറിയൊരു സംശയം ഇന്ത്യക്കാരുടെ നേരെ അവരിൽ ചിലരൊക്കെ വെച്ച് പുലർത്തുന്നു. എല്ലാവരും ആയിരിക്കില്ല, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറിയ ധാരാളം ആളുകൾ. ചൈനയുടെ ഒരു സാന്നിധ്യം
എല്ലാ മേഖലകളിലും ശ്രീലങ്കയിൽ കാണാം. ഇപ്പോൾ അമ്പങ്കോട്ട തുറമുഖം തന്നെ നിർമ്മിച്ച് കൊടുത്ത് ചൈനയാണ് രാജപക്ഷയുടെ കാലത്ത്. നിലംപോകുന എന്ന് പറഞ്ഞ വലിയ ഓഡിറ്റോറിയം കൊളംബിലുള്ള നമ്മൾ നോവലിൽ പറയുന്ന കഥ നടക്കുന്ന സ്ഥലമവിടെ പണിത് കൊടുക്കുന്നത് ചൈനയാണ്. ചൈന വളരെ തന്ത്രപൂർവം ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ. ഈ രാജപക്ഷയും ശിവസേനയും തമ്മിലുള്ള തർക്കങ്ങളിലും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവം ചൈന ഇടപെടുന്നുണ്ട്, അവർക്ക് അനുകൂലമാക്കി നിർത്താൻ വേണ്ടി. ഇത് ഒക്കെ നമുക്ക് പല ഇടങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ അത്തരം യാത്രകളിൽ കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യമാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ കലാപവും കലഹവും യുദ്ധവും നടന്നൊരിടമാണെങ്കിൽ കൂടി ആ പ്രകൃതിയുടെ ഒരു സൗന്ദര്യവും കടലിൻ്റെ സാമീപ്യവും ഇപ്പം ശിഗിരിയയിലോ ശ്രീപാദമലയുടെയൊക്കെ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലമാണ്. എൻ്റെ ആദ്യത്തെ മൂന്ന് നോവലുകൾ ആൽഫ, ഇട്ടിക്കോര, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ഇതെല്ലാം ഞാൻ റെയിൽവേ സർവീസിലിരിക്കുമ്പോഴാണ് എഴുതിയിട്ടുള്ളത്. സുഗന്ധി എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ക്രൈസിസിലേക്ക് കടക്കുകയാണ്. ഈ നോവൽ ചെയ്യുന്ന സമയത്ത് തന്നെ മാനസികമായും ശാരീരികമായിട്ടുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വലിയ ടെൻഷൻ. ജോലിയിൽ ചീഫ് കൺട്രോളറായി എന്നതുകൊണ്ട് ഉള്ള ഉത്തരവാദിത്വത്തിൻ്റെ ടെൻഷൻ, നോവൽ എഴുതുന്നതിൻ്റെ പിരിമുറുക്കം, അതിൽ സുഗന്ധിയുടെ ഒരു അധ്യായത്തിൽ സുഗന്ധിയുടെ ഒരു രണ്ട് കൈകളും വെട്ടിക്കളയുന്ന ഒരു ഭാഗം. എനിക്ക് ഈ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇടത് കൈ അനക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഞാൻ ഇത് എഴുതിയത് കൊണ്ടാണ് കയ്യിന് വേദന വരുന്നതെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ അന്ധവിശ്വാസിയല്ല. ഞാൻ തുടർച്ചയായിട്ടൊരു എക്സസൈസും ചെയ്യാതെ ജോലിസ്ഥലത്തും തിരിച്ചു വന്നാൽ ലാപ്ടോപ്പിന് മുമ്പിലും അനങ്ങാതെ ഇരുന്ന് നിരന്തരമായി എഴുത്തും ജോലിയുമായി പോയത് കൊണ്ട് സംഭവിച്ചതാണ്. ഒരു ഫ്രോസൺ ഷോൾഡറാണ്. അതിൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞ്, നിങ്ങൾ എത്ര കാലമായി ഇടത് കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട് എന്നാണ് ചോദിച്ചത്. ഉയർത്തുന്നില്ല, മുഴുവൻ സമയവും എഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. അതൊരു ചെറിയ കാര്യമായിരുന്നു, പക്ഷേ അതിനുശേഷം ഈ നോവൽ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് കൂടെ കൂടെ മാനസികമായിട്ട് ഞാൻ വല്ലാതെ അപ്സെറ്റാവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ശാരീരികമായിട്ടും ഇടയ്ക്ക് തലവേദന വരിക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. നോവൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മാസമാകുമ്പോഴേക്കും എനിക്ക് കൂടെ കൂടെ തലവേദന വരുന്ന ഒരവസ്ഥയാണ്. അതാദ്യം അത്ര ഗൗരവമായിട്ടെടുത്തിരുന്നില്ല, പക്ഷെ ഒരു ഏപ്രിൽ ഒക്കെ ആകുമ്പോൾ എനിക്കത് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം അതുവരെ ആസ്മയല്ലാതെ ഗുരുതരമായ മറ്റസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് സാധാരണ വരുന്ന ജലദോഷമോ പനിയോ തലവേദനയോ അത്തരത്തിലുള്ളതാണെന്നുള്ള ധാരണയായിരുന്നു. പക്ഷേ പതിവിന് വിപരീതമായിട്ട് വലിയ രണ്ട് നെറ്റിയുടെ രണ്ട് വശത്തും ഒരു കുളത്തിട്ട് നമ്മളെ വലിക്കുന്നത് പോലെയുള്ള വളരെ ഭീകരമായൊരു വേദന വന്നു തുടങ്ങി. ഒരു ദിവസം രാത്രി ഇത് വല്ലാതെ കൂടത്തിലായി. ഞാൻ റെയിൽവേ ഹോസ്പിറ്റലിൽ ഡോക്ടർ മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിനെ പോയി കണ്ടത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, ഇത് സാധാരണ തലവേദനയാണെങ്കിൽ ഇതിനു മുമ്പുള്ള മരുന്നുകളൊക്കെ കഴിച്ചു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മാറേണ്ടതായിരുന്നു.
ഇതങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ പ്രശ്നമുള്ളതാണെന്ന് സംശയം തോന്നുന്നു. നമുക്കൊരു സ്കാൻ എടുത്ത് നോക്കാം. എന്നിട്ട് പാലക്കാട് പുറത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് അയച്ച് സി ടി സ്കാൻ എടുക്കുക. അപ്പോൾ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം സംശയിച്ചതുപോലെ പിറ്റൂട്ടറിയിലൊരു ഗ്രോത്ത് ഉണ്ട്. അത് കേട്ടപ്പോൾ വലിയ വിഷമമായി. ആ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്കത് ഏത് രൂപത്തിലായിരിക്കും, എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വലിയൊരു ആങ്സൈറ്റി ഉണ്ട്. അതേ സമയത്ത് തന്നെ എന്നെ കണ്ണിൻ്റെ ഡോക്ടറേയും കാണിക്കുന്നുണ്ട് അവിടെയുള്ള. അദ്ദേഹം വിശദമായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു. കണ്ണിൻ്റെ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഈ കാഴ്ച എത്ര കണ്ട് എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ടെസ്റ്റും കൂടെ ചെയ്തു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, എൻ്റെ കാഴ്ച വല്ലാതെ ചുരുങ്ങിയിരിക്കുന്നു. കാണുന്ന ഫീൽഡ് നേരിട്ടുള്ള കാഴ്ച പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ വശങ്ങളിലേക്കും മുകളിൽ നിന്നും താഴത്തേക്കുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞിരിക്കും. സാധാരണ ഒരാൾ കാണുന്നതിൻ്റെ ഒരു 70% ചെറുതായിട്ടുള്ളൊരു ഇതാണ് ഞാൻ കാണുന്നത്. കാഴ്ച ഷ്രിങ്ക് ചെയ്തിരിക്കുന്നു. അത് സംഭവിക്കുന്നത് പിറ്റൂട്ടറിയിൽ സംഭവിച്ചിട്ടുള്ള ഈ ഗ്രോത്ത് കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള നെർവിൽ തട്ടി അത് കംപ്രസ്സാകുമ്പോഴാണ്. ഇത് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവാം. എത്രയും വേഗം വിദഗ്ധ ചികിത്സ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഹോസ്പിറ്റലിൽ വളരെ ഉയർന്ന സൗകര്യങ്ങളില്ല, ഒരു ഇടത്തരം ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഡോക്ടർ മുരളീകൃഷ്ണനും മറ്റ് ഡോക്ടർമാരുമൊക്കെ ചേർന്ന് എന്നോട് പറഞ്ഞ് മദ്രാസിയിലേക്ക് അയക്കാം. ഞങ്ങളുടെ സദേൺ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ പെരമ്പൂർ റെയിൽവേ ഹോസ്പിറ്റലാണ്. അവിടെ ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. അവിടെ പോയി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് പെരമ്പൂർ റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കത്തൊക്കെ തന്ന് എന്നെ അയച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. ഇനി പെരമ്പൂർ ഹോസ്പിറ്റലിൽ അതിന് സൗകര്യമില്ലെങ്കിൽ നിങ്ങളെ പുറത്ത് മദ്രാസിയിലെ നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അയച്ചത് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ച് അത്തരത്തിലൊരു ന്യൂറോ സർജറി ചെയ്യാനുള്ള സൗകര്യം പെരമ്പൂർ ഹോസ്പിറ്റലിലില്ലായിരുന്നു. പെരമ്പൂർ ഹോസ്പിറ്റൽ കാർഡിയാക് സംബന്ധമായ ചികിത്സയ്ക്ക് വളരെ പേര് കേട്ട സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് അത്ര സ്ട്രോങ് ആയിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യയും മകളും കൂടിയാണ് മദ്രാസിക്ക് പോകുന്നത്. പോകുമ്പോൾ വലിയ ടെൻഷനുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ പിറ്റൂട്ടറിയിലൊരു ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്താണ്, സർജറി ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ ആലോചിച്ച് വലിയൊരു ആങ്സൈറ്റി മനസ്സിലുണ്ട്. ഞാൻ ഈ സ്കാൻ റിപ്പോർട്ടുകൾ എൻ്റെ സുഹൃത്തുക്കളായ മറ്റ് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ പോകുന്നതിന് മുമ്പേ അത് പ്രധാനമായിട്ട് കാണിച്ചത് ഇക്ബാൽ സാറിനെയാണ്. ഡോക്ടർ ബി ഇക്ബാൽ ഇപ്പോൾ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ നോവലൊക്കെ എഴുതുന്ന ഡോക്ടർ ഖദീജ മുംതാസ് എന്ന് പറയുന്ന ഡോക്ടർ, പിന്നെ റെയിൽവേ ഹോസ്പിറ്റലിലുള്ള നേരത്തെ പറഞ്ഞ മുരളീകൃഷ്ണൻ തുടങ്ങിയ ആളുകളെയൊക്കെ കാണും. അപ്പോൾ അതിൽ
ഇക്ബാൽ സാർ എന്നോട് പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല, ശരിയാക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം ഒരു ന്യൂറോ സർജനും കൂടി ആയതുകൊണ്ട് ഇത് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോകണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് എത്തണം, അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് സർജറി ചെയ്യണം. മദ്രാസിയിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ, ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയും ബാക്കി എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യാം. ഞാൻ മദ്രാസിലുള്ള ഞങ്ങളുടെ പെരമ്പൂർ റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. വളരെ വലിയൊരു ഹോസ്പിറ്റലാണ്, എനിക്കവിടെ മുമ്പ് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു ന്യൂറോ ഡിപ്പാർട്ട്മെൻ്റ് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. 9-10 മാസമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് തുടർന്നുണ്ട്. ഒരു ന്യൂറോ സർജനുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടൊരു ഡോക്ടറുണ്ട്, ഇവരെയൊക്കെ പോയി കാണുന്നു. അപ്പോൾ കണ്ട് ഈ സി ടി സ്കാൻ റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളുമൊക്കെ കൊടുത്ത് എനിക്കുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നു. എൻ്റെ ബുദ്ധിമുട്ടുകൾ അതുവരെ എനിക്ക് തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ പാലക്കാട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ സൈഡ് വിഷൻ കുറഞ്ഞു പോയതുകൊണ്ട് പലപ്പോഴും എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഉള്ള കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നുണ്ട്. അത് ചില വർഷങ്ങളായിട്ട് ആ പ്രശ്നമുണ്ട്. ഞാൻ ധരിച്ചിരുന്നത് എനിക്ക് ക്രോസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ മക്കളൊക്കെ എന്നെ അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് ടൗണിലേക്ക് പോകുന്നത് കുറഞ്ഞു വന്നിരുന്നു ആ കാലത്ത്. അതും പലപ്പോഴും ഈ താമസിക്കുന്ന റെയിൽവേ ക്വാർട്ടേഴ്സിൽ നിന്ന് റെയിൽവേ ജംഗ്ഷൻ വരെയൊക്കെ പോയി അവിടെ വാഹനം വെച്ച് ഞാൻ മറ്റെന്തെങ്കിലും വഴി ടൗണിൽ പോവുകയാണ് പതിവ്. ഇതിനൊക്കെ കാരണം എനിക്ക് റോഡ് ക്രോസ് ചെയ്യാനോ അതുപോലെ വണ്ടി ഓടിക്കാനോ ഒക്കെ ഉള്ള കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് ആദ്യകാലത്ത് അറിയുന്നില്ല. പിന്നീട് നമ്മുടെ ഡോക്ടേഴ്സ് പറയുമ്പോഴാണ് ഈ അസുഖത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങളുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ ചുമൽ മുറിയുടെ ചുമരുകളിലൊക്കെ അടിക്കും, അറിയില്ല, നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സ്ഥലം എത്രയാണ്. അപ്പോൾ ഇത്തരം ഒരവസ്ഥയിലാണ് മദ്രാസിയിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഡോക്ടറെ കാണുന്നു, രാജ്കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം ഇദ്ദേഹം പറയുന്നത് ഇതിന് ഒരു MRI സ്കാൻ ചെയ്യണം. MRI സ്കാൻ മദ്രാസ് ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ടിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ പാലക്കാട് തന്നെ പോയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കണക്കിൽ MRI സ്കാനൊക്കെ ചെയ്തിട്ട് വരൂ എന്നിട്ട് ആലോചിക്കാം. അത് വളരെ മോശമായ ഒരു പ്രതികരണമായിരുന്നു. മദ്രാസ് സിറ്റിയിൽ നിന്ന് ഒരു MRI സ്കാനിന് വേണ്ടിയിട്ട് ഒരാളെ തിരിച്ച് പാലക്കാട്ടേക്ക് തന്നെ അയക്കുന്ന ഒരു മനോഭാവമാണ് ആ ഡോക്ടർ നമ്മളോട് കാണിച്ചത്. തുടക്കത്തിലെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച്. അത് കഴിഞ്ഞ് എൻ്റെ ഉയർന്ന ബോസ് അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞപ്പോൾ MRI അവിടെ തന്നെ ചെയ്തു. പിറ്റേ ദിവസം കാലത്ത് പുറത്തൊരു MRI സെൻറ്ററിൽ പോയിട്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടെല്ലാം കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സർജറി ചെയ്യണം എന്നുള്ള കാര്യം കൺഫേമായി. മറ്റൊന്നും ചെയ്യാനില്ല, ഇത് 4 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്ററോളം വീതിയുള്ള ഒരു പാട പോലെ പരന്ന് കിടക്കുകയാണ്, സർജറി ചെയ്ത് എടുത്തു കളയാതെ പറ്റില്ല. അപ്പോഴാണ് ഈ രാജ്കുമാർ എന്ന് പറയുന്ന ഡോക്ടർ പറയുന്നത് ഇവിടെ ന്യൂറോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിലും ന്യൂറോ സർജറി ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് ഇത്ര കാലമായിട്ട് ഒരു ന്യൂറോ തിയേറ്റർ റെയിൽവേ ഉണ്ടാക്കി തന്നിട്ടില്ല, അതിന് വേണ്ട ഉപകരണങ്ങളുമില്ല. അതുകൊണ്ട് അതെല്ലാം വന്നതിന് ശേഷം
നിങ്ങൾക്ക് സർജറി ചെയ്യാം. ഇൻഡൻ്റുകൾ അയച്ചിട്ടുണ്ട്. റെയിൽവേ ഭരണം കൂടം ആ സാധനങ്ങളെല്ലാം അനുവദിച്ച് ഇവിടെ ന്യൂറോ സർജറി തിയേറ്റർ പ്രവർത്തിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ സർജറി ചെയ്യാം. കാരണം ആ സർജറി ചെയ്യേണ്ടത് മൂക്കിനകത്ത് കൂടെ ഒരു എൻഡോസ്കോപ്പ് കടത്തി സ്കള്ളിലൊരു ചെറിയൊരു ദ്വാരമിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അടുത്ത് ചെന്ന് ആ ഗ്രോത്ത് എടുത്ത് കളയുകയാണ് വേണ്ടത്. വളരെ സൂക്ഷ്മതയോടുകൂടി കമ്പ്യൂട്ടർ ഇതുപയോഗിച്ച് ചെയ്യേണ്ട ഒരു സർജറിയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മൊത്തമായിട്ട് നിയന്ത്രിക്കുന്നത്. ഒരു മഞ്ചാടിക്കുരുവിൻ്റെ പരിപ്പേ ഉള്ളെങ്കിലും പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഹോർമോണുകളും അവയുടെ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അത്ര സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സർജറിയാണ്. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻ്റ് അവിടെ ഇല്ല. ഈ എക്യുപ്മെൻ്റ് വന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വരുമ്പോൾ നിങ്ങളെ അറിയിക്കാൻ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്താൽമിക് ഡോക്ടർ പറഞ്ഞത് അർജൻറ്റായിട്ട് ഈ സർജറി ചെയ്തില്ലെങ്കിൽ ആ നെർബിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ശരിയാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അയക്കുകയല്ലേ നല്ലത്. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനെങ്കിൽ ഇരിക്കുമ്പോൾ അതെല്ലാം ചെയ്യാൻ മുടിയാതെ. അപ്പോൾ ഇദ്ദേഹം അവിടെ ന്യൂറോ ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ന്യൂറോ ഡോക്ടർ ഇല്ലെങ്കിൽ മാത്രമേ പുറത്ത് അയക്കാൻ പെർമിഷൻ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ സ്കള് ഓപ്പൺ ചെയ്ത് ചെയ്യാം. പഴയ കാലത്ത് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പുതിയ ടെക്നോളജി ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ രീതിയിൽ ഈ സർജറി ചെയ്യാവുന്നൊരവസ്ഥ ഇരിക്കുമ്പോൾ സ്കൾ മുഴുവൻ തുറന്ന് ഇത്തരമൊരു സർജറി ചെയ്യാൻ വേണമെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട. അപ്പോൾ നിങ്ങൾ പോയി ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് ഫോൺ ചെയ്ത് നോക്കൂ. എക്യുപ്മെൻറ്റ് വരികയാണെങ്കിൽ ഞാൻ പറയാം. എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു, അതിന് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ. അതിനും ഇദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പാലക്കാട്ടേക്ക് യാത്ര ചെയ്ത് പോകുന്ന സമയത്തോ അവിടെ ചെന്നിട്ടോ തലകറങ്ങി വീഴുകയോ ബ്ലഡ് ഡൊമിറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ കൊണ്ടുവരൂ. ലൈഫ് സേവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് എക്യുപ്മെൻറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് സർജറി ചെയ്യാം. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ പുറത്തു പോയി ഈ സർജറി ചെയ്തോട്ടെ. അപ്പോൾ പറയുന്ന മറുപടിയും ഇതുപോലെ തന്നെയാണ്. പണം ഇരുന്നാൽ പോങ്കേ, ഒരു 7-8 lakhs ചിലവ് പണം മുടിയുമ്മാ, പോങ്കോ. 7-8 lakhs ചിലവാക്കി സർജറി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പോവാം, എനിക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വളരെ അറഗൻ്റായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് എനിക്കവിടെ നിന്നുണ്ടായത്. ഞാൻ 35 വർഷത്തോളം, ആ സമയത്ത് 34 വർഷം ജോലി ചെയ്തൊരു സ്ഥാപനം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് എന്നോട് പെരുമാറുന്ന രീതിയായിരുന്നു അത്. വലിയ വിഷമം തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഇക്ബാൽ സാറിനെ വിളിച്ചു, പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, നീ ഇനി അവിടെ നിൽക്കണ്ട, അവിടെ ഒരു ട്രീറ്റ്മെൻറ്റിനും ട്രൈ ചെയ്യണ്ട, എത്രയും വേഗം തിരിച്ചു വരിക. നമുക്ക് ഈ ന്യൂറോ സർജറി ചെയ്യാൻ കേരളത്തിൽ ഒന്നാന്തരം ഒരു ഹോസ്പിറ്റലുണ്ട്, തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ഹോസ്പിറ്റൽ. അവിടെ ചെയ്യാം നമുക്ക് സർജറി. അവിടെ ഈ ന്യൂറോ സർജറിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ വളരെ അടുപ്പുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറയാം, എത്രയും വേഗം തിരിച്ചു വരാൻ പറഞ്ഞു. എന്തൊക്കെയോ തിരക്ക് ചുറ്റും കാണുന്നുണ്ട്. സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം നിലയ്ക്കുന്നു. ചിലപ്പോൾ അതൊരു 5-10 minutes ഉണ്ടായി കാണുള്ളൂ, പക്ഷേ എനിക്കത് മണിക്കൂറുകളോളം നീണ്ടതായിട്ടാണ് തോന്നിയത്.
ആ ശബ്ദങ്ങളെല്ലാം അവസാനിച്ചപ്പോഴും എൻ്റെ അടുത്തുള്ള സിസ്റ്റർ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു,